നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുക്രൈൻ റഷ്യ യുദ്ധത്തിനിടയിൽ അപ്രതീക്ഷിത നീക്കം നടത്തുകയാണ് റഷ്യ യുക്രൈൻ വിഷയത്തിൽ റഷ്യക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കാൻ യുവസ് ശ്രമിക്കുകയാണ് ഈ നടപടികളുടെ ഭാഗമായി മുഖ്യ ഉപദേഷ്ടാവിനെ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ത്യയിലേക്ക് അയക്കുകയാണ് യുക്രൈൻ അധിനിവേശ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്നത് സ്വതന്ത്ര നിലപാടാണ് ഇന്ത്യയുടെ ഈ നിലപാടാകട്ടെ യു എസ് താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയിൽ എത്തുന്നത് ദലീപ് സിംഗ് ആണ് ഇദ്ദേഹം റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയ യു എസിന്റെ നടപടികൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മാത്രമല്ല രാജ്യാന്തര സാമ്പത്തിക ഉപദേഷ്ടാവും ഇന്ത്യൻ വംശജനുമാണ് ഇന്നും നാളെയും ദലീപ് ന്യൂഡൽഹിയിൽ ഉണ്ടായിരിക്കുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗൈ ാവ്റോവ് ഇന്നോ നാളെയോ ഇന്ത്യയിൽ ഇന്ത്യയിലെത്താനിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് റഷ്യയെ കടത്തിവെട്ടി ദലീപിനെ ഇന്ത്യയിലേക്ക് അയക്കാൻ ബൈഡൻ ഭരണകൂടം തീരുമാനിച്ചത് ചൈനീസ് സന്ദർശനത്തിനു ശേഷമായിരുന്നു ലാവ്റോവ് ഇന്ത്യയിലെത്തിയത് റഷ്യയുടെ യുക്രൈൻ അധിനിവേശം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു ഇതിന്റെ പരിണിത ഫലങ്ങൾ ദലീപ് ഇന്ത്യൻ പ്രതിനിധികളുമായി ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് സുരക്ഷാ സമിതി വക്താവ് എമിലി ഹോൺ വ്യക്തമാക്കി ഇൻഡോ പസഫിക് സാമ്പത്തിക ചട്ടക്കൂടിന്റെ വികസനം ബൈഡൻ ഭരണത്തിലെ മുൻഗണനാക്രമം തുടങ്ങിയ കാര്യങ്ങളിലും ചർച്ചകൾ ഉണ്ടാകും ഒബാമയുടെ ഭരണകാലത്ത് ട്രഷറി ഫോർ ഇന്റർനാഷണൽ അഫെയേഴ്സ് ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ആയിരുന്നു ഇദ്ദേഹം യു എസിന്റെ റഷ്യൻ ഉപരോധത്തിന്റെ മുഖ്യ ശില്പിയായി വിലയിരുത്തപ്പെടുന്ന ആളാണ് ദലീപ് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ യു എസ് ഉപരോധം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അതേസമയം യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് വളരെയധികം ശ്രദ്ധേയമായിരുന്നു ആരുടെയും പക്ഷം ചേരാതെ ഇന്ത്യ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചത് ഇന്ത്യൻ ജനതയുടെ സുരക്ഷ പരമപ്രധാനമാണ് അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ ഇന്ത്യ നടത്തിയ ഒഴിപ്പിക്കൽ നടപടിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകണമെന്നും ഇന്ത്യ ആവശ്യമുന്നയിച്ചിരുന്നു ആഗോളതലത്തിൽ മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു യുക്രൈനിലെ സ്ഥിതിഗതി അനുദിനം വഷളാകുന്നതിൽ ദുഃഖവും ആശങ്കയും ഇന്ത്യ രേഖപ്പെടുത്തിയിരുന്നു എത്രയും വേഗം വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെടണം ഒപ്പം ജനങ്ങളുടെ പ്രതിസന്ധികൾ ഉടൻ പരിഹരിക്കാൻ തയ്യാറാകണമെന്നും ഇന്ത്യൻ പ്രതിനിധി ടി എസ് തിരുമൂർത്തി അന്ത പറഞ്ഞിരുന്നു രാജ്യങ്ങളുടെയും ഭരണാധികാരികളുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സംഭാഷണം നടത്തിയിരുന്നു രാജ്യങ്ങൾക്കിടയിലെ അസ്വാരസ്യങ്ങളും തെറ്റിദ്ധാരണകളും പരസ്പരം സംസാരിച്ചാണ് പരിഹരിക്കേണ്ടത് എന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത